അകലെ നിന്നും അടുത്തു നോക്കേ അമ്മയുടെ ഈ തറവാട്ടിലേക്ക് കടന്നു വന്ന നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ വരവ് തീർച്ചയായിട്ടും അമ്മ വഴി നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും ഒപ്പം കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തേടുവാനുമായിട്ടാണ് നമ്മൾ ഏറെ ദൂരെ നമുക്കെ ഈ ആലയത്തിലേക്ക് അമ്മയുടെ അടുക്കിലേക്ക് വന്നിട്ടുള്ളത്. അമ്മ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, ശക്തനായവനാണ്, എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, അവിടുത്തെ നാമമാണ് പരിശുദ്ധമാകേണ്ടത് എന്ന് നമ്മെ പഠിപ്പിച്ചു. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിലാണിത് പറയുക, ശക്തനായവനാണ് എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, അവിടുത്തെ നാമം മഹത്വമാണ്. ഈ ശക്തനായവൻ്റെ കൂടെ നടന്നവളാണ് പരിശുദ്ധ കന്യക മറിയം. ഇപ്പോൾ നമ്മൾ ഇവിടെ ബലിയർപ്പിക്കുന്നുണ്ട്. ഈ ബലിയർപ്പിക്കുമ്പോൾ ഇത് കൃതജ്ഞതയുടെ ബലിയായിരിക്കാം, അനുഗ്രഹത്തിൻ്റെ ബലിയായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, ഏറ്റവും കൂടുതലായിട്ട് സന്തോഷിക്കുന്നത് പരിശുദ്ധ കന്യക മറിയമാണ്. കാരണം അവൾ ഇങ്ങനെ പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്യുക, വേറെ ഒന്നും പറഞ്ഞില്ല. കാനയിലെ കല്യാണ വിരുന്നിൽ വെച്ച് അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക എന്ന്. അല്ലാതെ അമ്മ അവിടെ ഒരു നിർദ്ദേശം കൊടുക്കുന്നില്ല, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. അവനൊരു കാര്യം നമ്മോട് നമ്മുടെ ചെവിയിൽ പറഞ്ഞു, എല്ലാ സുവിശേഷങ്ങളിലൂടെ നമ്മോട് പറഞ്ഞു, ഇത് എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുവിൻ, ഇത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചു കുർബാന സ്ഥാപിച്ചപ്പോൾ. ആ ഓർമ്മ നമ്മൾ ആവർത്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്. കാരണം എൻ്റെ മകൻ പറയുന്നത് ഇന്നും ഭക്തിയോടുകൂടി അവരർപ്പിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിനെന്ന് പറഞ്ഞു. അവൻ പറയുന്നത് എന്താണ് എന്ന് കേട്ട് അത് ചെയ്യുവിൻ. അപ്പോൾ അവൻ പറഞ്ഞത് ഇതെൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് എന്ന്. ആ ഓർമ്മയിലാണ് നമ്മൾ ഇവിടെ ആയിരിക്കുക. തീർച്ചയായിട്ടും അമ്മ ഏറെ സന്തോഷിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ സുവിശേഷത്തിൽ മോശപ്പെട്ട കഥാപാത്രങ്ങളെയൊക്കെ പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്, ബറബാസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്, കയ്യഫാസ് എന്ന് വിളിക്കുന്നുണ്ട്, പീലാത്തോസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഒരു സ്ത്രീയുടെ പേര് എന്തുകൊണ്ട് ചേർത്തില്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ വെച്ച് ഒരുവൾ ഇങ്ങനെ പറഞ്ഞു, ഇവനെ വഹിച്ച ഉദരം അനുഗ്രഹീതമാണ്, ഇവനെ പാലൂട്ടിയ പയോധനങ്ങൾ അനുഗ്രഹീതമാണെന്ന് ഒരു സഹോദരി നട്ടല്ലുയർത്തി പറഞ്ഞതാണ്. യേശുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ കണ്ടിട്ട് അവൾ പറഞ്ഞതാണ്, ഇത് ഇവനെ വഹിച്ച ഉദരം സാധാരണമല്ല, ഇവനെ പാലൂട്ടിയ പയോധനങ്ങൾ സാധാരണമല്ല, അത് ഭാഗ്യം ചെയ്തവൾക്ക് മാത്രമേ പറ്റൂ. അനേകായിരങ്ങൾക്ക് സൗഖ്യവും സമാധാനവും ഉത്ഥാനവും കൊടുത്തവന് ജന്മം കൊടുത്തവൾ ഭാഗ്യവതിയാണ്. ഒരു സ്ത്രീ പറഞ്ഞതാണ്, ഒരു പുരുഷൻ പറയാൻ തോന്നിയില്ല, പക്ഷെ ഒരു സ്ത്രീ പറഞ്ഞു ചങ്കൂറ്റത്തോടെ, ഇവനെ വഹിച്ച ഉദരം അനുഗ്രഹീതമാണ് എന്ന്. യേശുനാഥൻ തന്നെ ഒരു തവണ പറയുന്നുണ്ട്, ആരോ കുറച്ച് പേര് വന്ന് പറയുന്നുണ്ട്, നിന്നെ കാണാനായിട്ട്
നിൻ്റെ സഹോദരങ്ങളും അമ്മയും വന്നിട്ടുണ്ട്. നല്ല തിരക്കാണ്, അടുത്തു വരാൻ പറ്റില്ല. ആരോ ഒരാൾ റെക്കമെൻഡേഷനുമായിട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. കർത്താവ് ചൂണ്ടിക്കാണിച്ച് പറയുന്നുണ്ട്, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരങ്ങൾ. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട്, സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയവളാണ് നമ്മുടെ സ്വന്തം അമ്മ. അവളാണ് നമ്മെ പഠിപ്പിച്ചത്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം മഹത്വമാകട്ടെ എന്ന്. തിടുക്കം കൂട്ടുന്നവളല്ലേ ഈ അമ്മ. എലിസബത്തിനെ ശുശ്രൂഷിക്കാനായിട്ട് റെസ്റ്റ് എടുക്കേണ്ടവളാണ് ഇവൾ. പക്ഷേ ആ റെസ്റ്റ് എടുക്കാതെ വേറൊരാളെ സഹായിക്കാനായിട്ട്, ഒന്ന് നോക്കാൻ, ഒന്ന് എത്തി നോക്കാൻ, ഒന്ന് കേൾക്കാനായിട്ട് മനസ്സ് കാട്ടിയവളാണ് നമ്മുടെ അമ്മ. അത് പതുക്കെ പോയി എന്നല്ല പറയുന്നത്, തിടുക്കത്തിൽ പോയി എന്നാ പറയുന്നത്. അതായത് ഒന്ന് സ്നേഹം കൊടുക്കാൻ, ഒന്ന് ശുശ്രൂഷിക്കാനായിട്ട് മനസ്സ് നിറയെ സ്നേഹവുമായിട്ട് കടന്നു പോയവളാണ് നമ്മുടെ അമ്മ. ഈ അമ്മയുടെ അനുഗ്രഹം പ്രാപിക്കാനായിട്ടാണ് വന്നത്. ഓടയിൽ നിന്ന് എന്ന നോവലിൽ ഒരു ചെറിയ വാക്യമുണ്ട്, അത് ഇതാണ്: ഏത് തെറ്റും പൊറുക്കുന്ന, മാപ്പ് കൊടുക്കുന്ന കോടതിയാണ് അമ്മയുടെ ഹൃദയം. ഏത് തെറ്റിനും മാപ്പ് കൊടുക്കുന്ന കോടതിയാണ് അമ്മയുടെ ഹൃദയം എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെയുണ്ട്, അമ്മയ്ക്കറിയാം. അമ്മയൊക്കെ അതെല്ലാം അറിയാമല്ലോ. ഏത് കാര്യത്തിനും നമ്മൾ സ്ട്രെയിറ്റായിട്ട് അപ്പൻ്റെ അടുക്കൽ അല്ലല്ലോ പോകുന്നത്, സ്ട്രെയിറ്റായിട്ട് പോകുന്നത് നമ്മൾ അമ്മയുടെ അടുക്ക. അമ്മേ ഇതെങ്ങനെയാണ്, എനിക്കത് വാങ്ങിത്തരാവോ, അങ്ങനെ ചെയ്തു പോയി എന്നൊക്കെ പറയുമ്പോൾ ഒരു റെക്കമെൻഡേഷൻ നടത്തുന്നത് അമ്മയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും ഒക്കെയുണ്ട്. പക്ഷെ അതിനൊക്കെ മാപ്പ് കൊടുക്കാൻ പ്രിയപുത്രനോട് പറയാനായിട്ട് കഴിവുള്ളവളാണ് നമ്മുടെ അമ്മ. നമുക്ക് വേണ്ടി ഇന്നും ഈ നിമിഷത്തിലും സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ അമ്മ. അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഓരോ ബലിയിലും പറഞ്ഞല്ലോ, ഓരോ ബലി അർപ്പിക്കുമ്പോഴും നമ്മളെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. കാരണം എൻ്റെ മകൻ പറഞ്ഞത് അവരിന്നും വിശ്വാസത്തിൻ്റെ കണ്ണുകളോടുകൂടി കാണുന്നുണ്ടല്ലോ. ആമേൻ.